ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് പഴം കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റമാണ് പഴം. അപ്പോൾ പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്ത പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ കട്ടയ്ക്കൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൗണ്ട് സ്മാഷറാണ്. ഈ ഒരു സ്മാഷണർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി, കൈ വെച്ചിട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അപ്പോൾ നന്നായിട്ടത് നമുക്ക് ഉടഞ്ഞു കിട്ടും. കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. നന്നായിട്ട് അതുപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മൈദ അതുപോലെ കുറച്ച് ഉപ്പും ഒരു കോഴിമുട്ടയുടെ കോഴിമുട്ടയും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ കട്ടിയിലൊരു ബാറ്റർ നമ്മൾ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. കട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരുത്തുന്നത്. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മിക്സും കൂടി മിക്സിൽ നിന്ന് കുറച്ചെടുക്ക ഇതുപോലെ കുറച്ചെടുക്കുക. ഈ മൈദയുടെ ബാറ്ററിൽ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യുക, ഒന്ന് ഇതാകുക, ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്കിത് ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ പഴം കൊണ്ടുള്ള സ്നാക്സ് ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണം.